കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി കാരക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ പരാമർശം നടത്തിയവർക്കെതിരെ സ്കൂൾ അധികൃതർ എടവണ്ണ പോലീസിൽ പരാതി നൽകി. 2000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ ഉന്നത വിദ്യാഭ്യാസ നിലവാരവും അച്ചടക്കവും പുലർത്തുന്നുണ്ട്. വിദ്യാലയത്തെ ഇകഴ്ത്തി കാണിക്കുന്ന പരാമർശങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളെ ബാധിക്കുകയാണ്. നടപടി ആവശ്യപ്പെട്ട് എടവണ്ണ SHOയ്ക്കാണ് പരാതി നൽകിയതെന്ന് പ്രിൻസിപ്പൽ എൻ സക്കീന, പ്രധാനാധ്യാപിക സി ഖദീജ, സ്റ്റാഫ് സെക്രട്ടറി എ കരീം, PTA പ്രസിഡന്റ് NP മുഹമ്മദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളിക്ക് പോകുന്ന സമയത്ത് ഹൈസ്കൂളിലെ ഒരു സ്റ്റുഡന്റും ഹയർ സെക്കൻഡറിയിലെ ഒരു സ്റ്റുഡന്റുമായി ബന്ധപ്പെട്ട് സ്കൂളിനെ വളരെ അപകീർത്തികരമായ രീതിയിൽ ഒരു വ്യക്തി വാട്സപ്പിൽ പ്രചരിപ്പിക്കുകയും അതിനെ തുടർന്ന് മറം പിടിച്ചുകൊണ്ട് സ്കൂളിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങളെ സംബന്ധിച്ച് വാട്സപ്പിൽ ഫേസ്ബുക്കിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് എല്ലാവരും കണ്ടിട്ടുണ്ട്. കേരളത്തിൽ അധിക സ്ഥലങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 75 ചാരക്കുണ്ട് ഗവൺമെന്റ് ഹൈസ്കൂൾ ആരംഭിച്ച് വളരെ അച്ചടക്കത്തിൽ തൊട്ടടുത്ത് സ്കൂളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ അച്ചടക്കത്തിൽ പ്രിൻസിപ്പളുണ്ട്, HM ഉണ്ട്, അതിൽ കമ്മിറ്റികളുണ്ട്. ചെറുതും വലുതുമായ എന്ത് വിഷയങ്ങളുണ്ടെങ്കിൽ പോലും അസംബ്ലിയിൽ കൃത്യമായി പരസ്യപ്പെടുത്തണം. കുട്ടിയുടെ പേരെന്താ പറയുന്നത്, ഇന്ന ദിവസം ഇന്ന സംഭവം നടത്തിയിട്ടുണ്ട്, ഈ സംഭവത്തിൽ കുട്ടിക്കാരായ വിദ്യാർത്ഥികളുടെ പേരിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെയാണ് കൗൺസിലറുണ്ട് ഹൈസ്കൂളിൽ, അവർക്കത് ഫോർവേഡ് ചെയ്യുന്നത്. അതല്ലാതെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെറുതും വലുതുമായ സംഭവങ്ങളിൽ ഒന്നോ രണ്ടോ TK's മാത്രമേ കൈകാര്യം ചെയ്യൂ, അധ്യാപകരെന്ന് പൂർണ്ണമായി അറിയാറില്ല, അതേപോലെ തന്നെ പല അസംബ്ലിയിൽ പോലും പറയാറില്ല. കഴിഞ്ഞ ഈ 2 അവിടെ PTA കമ്മിറ്റി എടുത്ത തീരുമാനം, സ്റ്റാഫ് അടക്കം എടുത്ത തീരുമാനം, എന്ത് വിഷയങ്ങളും അത് മയക്കുമരുന്നായിട്ട് വന്നാലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിരുന്നാലും മറ്റു വിഷയങ്ങളായിരുന്നാലും അത് വളരെ പരസ്യമായി അസംബ്ലിയിലും അതേപോലെ തന്നെ സ്റ്റാഫ് മീറ്റിംഗിൽ പറഞ്ഞ് എല്ലാവരും ഷെയർ ചെയ്യും. അത് കുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ടല്ല, അവരെ അറിയാവുന്ന രീതിയിൽ അവരുടെ ക്ലാസ്സോ ഡിവിഷനോ പറഞ്ഞുകൊണ്ടല്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാരക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില്. 100 പുറത്ത് സ്റ്റാഫുകൾ ലക്ഷത്തോളം 2000 കുട്ടികളുണ്ട്. പഠന നിലവാരത്തിലും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ കുട്ടികളും മികവ് നേടുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിനെ വളരെ മോശമായ രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അത് തെറ്റായ ഒരു ധാരണ മെസ്സേജ് എന്തുകൊണ്ട് ഇത്രയും ദിവസം അത് പ്രതികരിക്കാനത് കുട്ടികളാണ്. പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ അതിൻ്റെ രീതിയിൽ മാത്രമേ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വിഷയം അറിഞ്ഞ ഉടനെ നമുക്ക് അതിൻ്റെ നടപടിയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളും ചെയ്യാമെന്ന കൗമാരത്തിലുള്ള കുട്ടികളാണ്. അത് കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ന്യായീകരിക്കുക എന്നുള്ളതല്ല. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.